ഹലോ, അസ്സലാമു അലൈക്കും മക്കളെ. പെണ്ണുങ്ങള് വീഡിയോ വരാൻ പാടില്ല എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. നമ്മക്ക് നമ്മളെ ആവശ്യത്തിനല്ലേ നമ്മള് വീഡിയോ വരുന്നത്. നമ്മള് എന്താ, നമ്മള് ഹൗറത്തൊക്കെ മറിച്ചിട്ടല്ലേ വീഡിയോ വരുന്നുള്ളൂ. അല്ലാതെ നമ്മൾ അങ്ങനെ ഇങ്ങനെയൊന്നും വരുന്നില്ലല്ലോ. നമ്മള് ഓരോരോ ആവശ്യങ്ങളും പ്രിയമൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് നമ്മളെ ഭർത്താക്കന്മാർക്ക് എന്തെങ്കിലും ഒരു സഹായം ആവട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മള് ഇതിനൊക്കെ ഇറങ്ങിയിരുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഇതിനൊന്നും അറിഞ്ഞില്ലല്ലോ ഉണ്ടെന്നുണ്ടെങ്കില്. അപ്പൊ മക്കളെ, കുറെ ആയിക്കണേ നമ്മള് വീഡിയോ ഇട്ടിട്ട്. വീഡിയോ ഇടാനുള്ള ഒരു ഇതൊന്നും ഇല്ലേ ഇനി. എന്താ പറയാ, അങ്ങനെ ഒരു വീഡിയോ തന്നെ ഇടാനുള്ളൊരു മനസ്സ്, വീഡിയോ എടുക്കാനും ഇടാനും ഉള്ളൊരു മനസ്സ് തന്നെ ഇല്ല. എന്താ കാരണം അറിയില്ല. അപ്പൊ മക്കളെ, കുറെ ആയിക്കണേ ഇങ്ങനെ വലിയൊരു വീഡിയോ ഇട്ടിട്ട്. അപ്പൊ നമ്മളെ വീഡിയോ എല്ലാവരും കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ആദ്യമായിട്ട് കാണാനാണെങ്കിൽ ലൈക്ക് ഒക്കെ ഇട്ടൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ മക്കളെ. അപ്പൊ ഇന്ന് നമ്മള് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരുന്നത്. അപ്പൊ നമുക്ക് ആട്ടർച്ച ഇടിക്കുന്നു കേട്ടോ. അപ്പൊ അത് വെക്കുന്ന കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരുന്നത്. അപ്പൊ നമുക്ക് പിന്നെ ആദ്യം നമുക്ക് ഈ ഇറച്ചിന്നൊരു കേക്ക് എടുക്കണം. മക്കളെ, ആ ടച്ചി നല്ലോണം കേക്ക് എടുക്കുന്ന വേണം. ചെറുപ്പം അതിന്റെ രോമങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഏതായാലും ഇന്നലെ വാങ്ങിയതാണ്, ഇന്നലെ കിട്ടിയതാ കേട്ടോ. അത് ആ കോയിനാട്ടിക്കാം. കേക്കണൊരു മൂന്നാലൊട്ടായിട്ടോ അത് കേക്കണ. പേടിയാണ് അവിടെ. അതിന്റെ രോമങ്ങളൊക്കെ ഉണ്ടെങ്കിലേ നമ്മള് പശുവിന്റെ അച്ഛന്റെ മാരിയല്ല. പിന്നെ ആടിന്റെതാകുമ്പോഴേ ഇതൊക്കെ കറികഴിയുമ്പോ കൂടി രോമങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. നമ്മളെത്ര നോക്കിയാലും എവിടെയൊക്കെ ഒന്ന് തോന്നും. ഞമ്മള് ഇത് നല്ലോണം കുത്തിക്കണ്ടിരിക്കട്ടെ. അപ്പൊ അങ്ങനെ ഇതാക്കട്ടോ. അത് കേക്ക് വൃത്തിയാക്കി വെച്ചിട്ട് ഞമ്മളത് ഇപ്പം മഞ്ഞൾ മുളക് കൂട്ടുകാണ്ടൊന്നും അങ്ങോട്ട് കുക്കറിൽ ആദ്യം ഉപയോഗിച്ചട്ടെ. അങ്ങനെ ഇതാക്കണ കേട്ടോ. കുക്കറിക്ക് ഇറച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഇന്നലെ അങ്ങനെ വെച്ചതന്നെ കേട്ടോ. ആട് ആടച്ച് വെച്ചതാട്ടോ. ആടിന്റെ ലിവർ വെച്ചതേനി. അപ്പൊ ഞാൻ അയക്കന്നെ. അതിൽ കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതില് പേന ഉച്ചക്ക് എടുത്തതാണ് കഴിച്ചതാണ്. അപ്പൊ ഇതാക്കും കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിക്കണം കേട്ടോ. മഞ്ഞപ്പൊടി ഇട്ടുകാണ്ട് ഉപ്പ് ഇട്ടുകാണ്ട് ഒന്നാണ് വേവിച്ചെടുക്കുക. കല്ലിപ്പാട്ട മക്കളെ, പേടിയാണ്. രണ്ട് ഏറും ചെറുപ്പം. ഇതിങ്ങനെ വെട്ടിക്കൂടുന്നതാട്ടോ. ഞാൻ പിന്നെ ഇത് ചെറിയതാക്കിയിട്ടൊന്നുമില്ല. നല്ല എല്ലോട് കൂടില്ല ഇറച്ചി. വെറും ഇറച്ചിയായ രസം കിട്ടൂല അല്ലേ. എല്ലോട് കൂടില്ല ഇറച്ചി വേണം. അതാണ് രസം. ഇതാക്കണ നമ്മൾ കുറച്ച് വെള്ളത്തിലേക്ക് പാകണം. ഇത് ഞാൻ ഉപയോഗിച്ചിട്ട് അപ്പൊ കുറച്ച് ചെറുള്ളി വേണം മക്കളെ. അപ്പൊ കുറച്ച് ചെറുള്ളിയാണ്. അപ്പൊ ചെറുതായിക്കോട്ടെ ഒക്കെ ഉള്ളി ലാസ്റ്റാണ്. ഇനി ഇത് കുറച്ച് തോരൊഴിച്ചിരിക്കട്ടെ. അപ്പൊ മക്കളെ, എല്ലാരും പിന്നെ പെണ്ണുങ്ങൾക്ക് യൂട്യൂബിൽ വരാൻ പാടില്ല.
പെണ്ണുങ്ങളെ ഔത്ത് കുത്തിരിക്കണം, അങ്ങനെ താവണം ഇങ്ങനെ താവണം എന്നൊക്കെ ഇപ്പൊ പറയണത്. അതൊക്കെ ഇപ്പൊ ശരിയാണോന്ന് വെച്ചറിയില്ല കേട്ടോ. അതൊന്നും ഇപ്പൊ നമ്മളെ ഈ കല്യാണത്തിന് പോവുകയാണെങ്കിൽ നമ്മളിപ്പോ നമ്മളെ വൃത്തം വിട്ടിട്ടല്ലേ പോണത്. നമ്മളെ ഏത് രീതിക്കാണ് പോണ് വെച്ചാൽ ആ രീതിക്കല്ലേ നമ്മള് പിന്നെ പോകുള്ളൂ. അതേമാതിരി തന്നെ ഉള്ളൂല്ല ഇപ്പൊ യൂട്യൂബിലും വരുന്നതുള്ളു. അതിൽ തെറ്റിപ്പ എന്താന്ന് ഞാന് ചിന്തിച്ച് മനസ്സിലാകണില്ല കേട്ടോ. നമ്മള് നമ്മളെ നേരായ വൈക്കില് വീഡിയോസ് ആണ് ഇടുന്നത്. അതിനിപ്പോ ഇങ്ങനെ കുറ്റം പറയും, നമ്മളിപ്പോ അങ്ങനെ കുറ്റം പറഞ്ഞില്ല, വേറെ ഓരോ കുറ്റം പറയുന്നത് കാണുന്നുണ്ട് ഓരോരോ ഫാമിലി വ്ളോഗേഴ്സിനൊക്കെ. അതാണ് പറയണത്, പിന്നെ പറയണ പോലെ തന്നെ പറയണുള്ളൂ കേട്ടോ. അതും ആണല്ലോ പറയാൻ. പിന്നെ വേറെ എത്രങ്ങാനും വ്ളോഗർമാരുണ്ട്, ആദ്യമല്ല പറയുന്നത്. പക്ഷെ ഇവരെ മാത്രം എടുത്തുകൊണ്ടാണ് അനുശിപ്പിനെ, അതേമാതിരി പാണ്ടിക്കാട് ഞാന് നോഫല് പിന്നെ ബഷീർ ബഷീർ അങ്ങനെ ഇല്ല ആൾക്കാരൊക്കെ എടുത്തുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഒരൊറ്റക്കല്ലല്ലോ ഇപ്പൊ യൂട്യൂബിലുള്ളത്, എല്ലാരും ഉണ്ട്, പെണ്ണുങ്ങളായ എല്ലാരും ഉണ്ട്. പിന്നെ എന്നാ പെണ്ണുങ്ങളായിട്ട് യൂട്യൂബിൽ വന്നിട്ടുണ്ടെങ്കിൽ അതെന്തെങ്കിലുമൊക്കെ നമ്മക്കൊരു ഉദ്ദേശം വെച്ചുകൊണ്ട് ഇറങ്ങുന്നതാണ് നമ്മള്. എന്തെങ്കിലും നമ്മളെ വത്താക്കം മാറ്റി നമ്മക്കൊരു പൈസായം എത്തിക്കാണ്ട് ഇറങ്ങുന്നതാണ്, അതെത്തിക്കാണ്ടാണ് നമ്മൾ യൂട്യൂബിൽ തന്നെ ഇറങ്ങുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മക്ക് നമ്മക്ക് ഉണ്ട് നമ്മക്ക് ഇതിന് ഇറങ്ങാൻ നിൽക്കണ്ടല്ലോ. അപ്പൊ ഏതായാലും മക്കളെ അതൊക്കെ എന്താ പറയാ, നല്ലൊരു വർത്താനം അല്ല നക്ഷ തോന്നിയിരുന്നു കേട്ടോ. ചെലവര് വാടക പെരിയില്ലോലേക്കാരം. അപ്പൊ ജിമ്മന്ന് എന്തെങ്കിലും വല്ല വരുമാനം കിട്ടാന്ന് വെച്ചാൽ ചെറിയ പേരുണ്ടാക്കാന്ന് കരുതിയവരുണ്ടാവും, ചെലവ് വാങ്ങാന്ന് കരുതിയവരുണ്ടാവും. അങ്ങനെയൊക്കെ ഓരോരോ ഉദ്ദേശങ്ങൾ ഓരോ മനുഷ്യന്മാർക്കുണ്ടാവും. അതൊക്കെ തല്ലിക്കെടുത്തുകൊണ്ട് വെറുതെ ഓരോരോ പിന്നെ വ്ളോഗും ഉണ്ടാക്കി നടക്കുന്നത് ശരിയല്ല തോന്നും എന്റെ അഭിപ്രായത്തില്. ഞാനേച്ചിടാനൊക്കെ പുതിയ ആ വീഡിയോ പിന്നെ ഒരു വീഡിയോ എടുക്കുന്നുണ്ട്. പക്ഷെ പിന്നെ നമ്മൾ എന്തിനു നമ്മളെ മലക്കൾക്ക് പണിണ്ടാക്കുന്നത് ഇങ്ങനെ കുത്തിരിക്കുകയാണ്. നമ്മക്കതിന്റെ ആവശ്യമില്ലല്ലോ. ഓലെ ഓലെ ആയോ നമ്മള് നമ്മളായി അങ്ങനെയല്ലേ നമ്മൾക്ക് എത്തേണ്ടത്. വേറുള്ളവരെ ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവനാൻ ആനാൻ്റെ നോക്കിയാൽ അവനാൻ കിട്ടും അത്ര തന്നെ. അപ്പൊ ഏതായാലും മക്കളെ ഞാൻ കുറച്ച് ഉള്ളിയൊക്കെ തോരി ചുരുക്കട്ടെ കേട്ടോ. അപ്പോ ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന ഒരു കൂട്ടുകാരിയൊക്കെ പറഞ്ഞു എന്താ വീഡിയോ ഇടായിട്ടത്, വീഡിയോ ഇടലില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാണ്ടേ അങ്ങനൊക്കെ പറഞ്ഞേനി. അപ്പോ വീഡിയോ ഇടാൻ എന്താ ഒരു മടി അല്ല ഒന്നുമില്ല, ഒരു മടി നമുക്ക് മര്യാദക്ക് ഒരു വീഡിയോ എടുത്തിടാനൊരു ഒരു ഇതില്ല. ജാതി മതി എന്താന്ന് അറിയില്ല, അല്ലാതെ ഒന്നും ഉണ്ടായിട്ട് മറ്റേത് പറഞ്ഞാൽ ഞാൻ എന്നും വീഡിയോ ഇട്ടിഞ്ഞാറാകുമ്പോ കൃത്യം, അല്ലെങ്കിൽ രണ്ടരാകുമ്പോ കൃത്യം വീഡിയോ ഇട്ടിഞ്ഞു. ആ രണ്ടൊക്കെ ശേഷം കഴിഞ്ഞ കൊടുക്കുന്നിട്ട് പിന്നെ ആറണി എന്ന് പറഞ്ഞിട്ട് പിന്നെ ആറണിക്ക് വന്നിട്ട് വീഡിയോ വരൂല. എന്താ വെച്ചാല് ഒരു മടി ആ നേരമാകുമ്പോക്ക് അതാണ് അതിന്റെ മുന്നേ ആക്കിയൊക്കെ പറ്റും. പിന്നെ ആ നേരം എന്ന് പറഞ്ഞാൽ നമുക്ക് കുട്ടികളെ പഠിപ്പിച്ചാനും ഓതാനും വായിച്ചാനൊക്കെ സമയം, പിന്നെ അപ്പ അതിനൊന്നും കുത്തിരിക്കില്ല. അതിന്റെ മുന്നേ അങ്ങോട്ട് എഡിറ്റ് ചെയ്തുകൊണ്ട് ആ സമയത്ത് ആക്കിയൊക്കെ വീഡിയോ പോവുകയും ചെയ്യും. മക്കളെ കുറച്ചു നേരം അവിടെ ഒന്ന് കടന്നു, അതിനാലെ കണ്ണന്മാരൊക്കെ കടന്നാ പോയി. പോണമോ കുറച്ചു നേരം ഇങ്ങനെ നോക്കി കടക്കണതേ കാരണം കുറച്ചു നേരം പറഞ്ഞിട്ട് കാര്യമില്ല. ആ വർക്കം ചെറുപ്പം. അപ്പൊ മക്കളെ നമുക്ക് ഉള്ളിയൊക്കെ വന്നിട്ട് പിന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പൊ ഞാൻ അധികം കുറച്ച് വെളിച്ചെണ്ണ വാർന്നു കൊടുത്തേക്കണ. ഇതിൽ ഇതാക്കണേ നമ്മള് രണ്ട് മൂന്ന് ഗ്രാമ്പും പട്ടയും അതേമാതിരി പിന്നെ ഏലക്കായി പിന്നെ അതിലേക്ക് നമ്മൾ ഇതാക്കി കുറച്ച് വലിയ ജീരക ഇട്ടുകൊണ്ട് അതിലേക്ക് നമ്മൾ ഇതാക്കി കേട്ടോ പച്ചമുളക് ഇഞ്ചിൻ്റെ പൊട്ടും അതേമാതിരി വെളുത്തുള്ളി ഒക്കെ ഇട്ടുകൊണ്ട് പിന്നെ നമ്മളതൊന്ന് നല്ലോണാണ് വായിച്ചത്. പിന്നെ നമ്മളതേക്കര് വല്ലുള്ളി കട്ട് ചെയ്തതും വേറെ ഇട്ട് കൊടുക്കുന്നുണ്ട്.
തക്കാളി കേട്ടോ. അതൊക്കെ ഒന്ന് നല്ലോണം വഴറ്റിയിട്ട് നമുക്കത് മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കണം. പിന്നെ നമ്മളിത് അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തേക്കണേ. മഞ്ഞപ്പൊടി നമ്മൾ അതിൽ ഇട്ടേക്കണേ. പിന്നെ അതിലേക്ക് മുളകും പൊടി ഇടുന്നില്ല. ലേസം കുരുമുളകും പാടെ ഇട്ടേക്കണേ. ഇനി നമുക്കത് കുറച്ചുകൂടി ഇടണം. പിന്നെ ഇതൊന്ന് തണുത്തിട്ട് നമുക്കിത് വീച്ചിന്റെ ചാറിലൊന്ന് അടിച്ചെടുക്കണം. നെയ്ച്ചോറും കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. നെയ്ച്ചോറും മട്ടൻ കുറുമിയാണ് കേട്ടോ. ഒന്ന് അപ്പൊ മക്കളെ ഇത് നല്ലോണം തണുത്തിട്ട് ഇതാക്കണേ. നമ്മൾ മിക്സിന്റെ ജാർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനി നമ്മളത് നല്ലോണം അടിച്ചെടുക്കട്ടെ. ഇനി അതിലേക്ക് തന്നെ ഇതാക്കണം കേട്ടോ. നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് തുരുത്താൻ വെച്ചിരുന്നു. അപ്പൊ അതിലേക്ക് ഇട്ട് കൊടുത്തുക്കണം. അപ്പൊ മക്കളെ ഞാൻ കുക്കറിൽ ഒരു വിസിൽ അടുപ്പിച്ചിട്ട് പിന്നെ ഞാൻ ഇതാക്കണേ. നമ്മൾ എന്താ കുടുക്കിക്ക് ഇട്ടി കേട്ടോ, മങ്കുടുക്കിക്ക്. അപ്പൊ ഇനി നമ്മൾ ഈ അരച്ച് വെച്ച ഇത് ഇതിലേക്ക് പാർന്ന് കൊടുക്കുകയാണ്. അപ്പൊ മക്കളെ ഇതിലേക്കാണ് പാർന്നിക്കണ കേട്ടോ. അപ്പൊ ഞാൻ തേങ്ങാപ്പാലൊന്നും പാർന്നില്ല കേട്ടോ ഇതിലേക്ക്. ഇതന്നെ ഒന്ന് വറ്റിങ്ങാണ്ട് ഒന്ന് നല്ലോണം തഴച്ചങ്ങാണ്ട് കത്തിയാൽ മതി. അപ്പൊ ഒന്നുകൂടി നല്ലോണം തഴച്ചങ്ങാണ്ട് ഒന്നുകൂടി ഇതാവണത്. അതിലേക്ക് കുറച്ച് കരിയേപ്പിനെ ഇട്ടിക്കുന്നു. ഇനി നമ്മൾ തൂളിച്ചാനൊന്നും നിക്കണില്ല കേട്ടോ. മക്കളെ നമ്മൾ ഇതാ കുറച്ച് മല്ലിച്ചപ്പ് ഇതിൽ ഇടുന്നുണ്ട്. അപ്പൊ ഇതാക്കണേ നമ്മളെ കറിയൊക്കെ അവിടെ റെഡി ആയിട്ടോ. ആകത്തെ വെള്ളൊക്കെ ആയി ഉഷാറായിക്കണ. അപ്പൊ അങ്ങനെ നമ്മളെ ആട് കുടുംബം അവിടെ റെഡി ആക്കും കേട്ടോ. അതിക്ക് ഇനി കുറച്ച് തേങ്ങാപ്പാലിന്റെ അവസരം. പക്ഷെ അത് പാടില്ല, ചിലപ്പോ ഇക്ക തേങ്ങാപ്പാല് എന്നാ ചിലപ്പോ കാക്ക് പറ്റൂല. അപ്പൊ അതോട് പാർന്നിട്ടില്ല. അപ്പൊ അത്ര തന്നെ ഉള്ളു മക്കളെ നമ്മളെ ആട് കുടുംബം ഉണ്ടാക്കണ പരിപാടി കേട്ടോ. അപ്പൊ മക്കളെ നമ്മളെ നെയ്ച്ചോറ് റെഡി ആക്കും കേട്ടോ. കണ്ടില്ല അടിപൊളി നെയ്ച്ചോറും മട്ടൻ കുറുമയും അല്ലേ. അപ്പൊ അതിലെ സോനു പാതിരെ പറഞ്ഞാലും അതിലെ തന്നെ. നമ്മളെ മട്ടൻ കുറുമ കുറുമ. അപ്പൊ മക്കളെ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട എല്ലാരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ.
അപ്പൊ അതൊക്കെ തന്നെയാണ്. അപ്പൊ ഇൻഷാല്ലാ ഇനി പുതിയ വീഡിയോ കഴിക്കാൻ നമ്മൾ 6 മണിയാകുമ്പോ വരണ്ട്. അപ്പൊ എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.